വാർത്തകൾ തുടരുന്നു. മൂന്നാർ സമരവും തോട്ടം തൊഴിലാളികളുടെ മിനിമം വേതന പ്രശ്നവും കൂട്ടിക്കുഴക്കരുതെന്ന് തോട്ടം ഉടമകൾ. ന്യായമായ വേതന വർധനവിന് തയ്യാറാണെന്നും എന്നാൽ 500 രൂപ കൂലി അപ്രായോഗികമാണെന്നും തോട്ടം ഉടമകൾ ആവർത്തിച്ചു. കൊളുന്തിന് കിലോയ്ക്ക് 3 രൂപ സബ്സിഡി നൽകണമെന്നതടക്കം 9 നിർദ്ദേശങ്ങളും തോട്ടം ഉടമകൾ മുന്നോട്ട് വച്ചു. നാളെ ചേരുന്ന PLC ഇക്കാര്യം വ്യക്തമാക്കുമെന്നും പ്ലാന്റേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. തോട്ടങ്ങൾ നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും ദിവസക്കൂലി 500 രൂപയാക്കാൻ ആവില്ലെന്നുമുള്ള നിലപാടിൽ തന്നെയാണ് തോട്ടം ഉടമകൾ. നാളെ ചേരുന്ന PLC യോഗത്തിലും മിനിമം വേതനത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന് പ്ലാന്റേഴ്സ് അസോസിയേഷൻ യോഗം തീരുമാനിച്ചു. മൂന്നാർ സമരവും തോട്ടം തൊഴിലാളികളുടെ മിനിമം വേതന പ്രശ്നവും രണ്ടായി കാണണമെന്നും ഉൽപാദനം വർദ്ധിപ്പിക്കണമെന്ന നിലപാടിൽ മാറ്റമില്ലെന്നും അസോസിയേഷൻ ചെയർമാൻ സി വിനയരാഘവൻ വ്യക്തമാക്കി. ഇന്നത്തെ ഈ വ്യവസായത്തിൻ്റെ ഈ നിലവാരത്തിൽ, സാമ്പത്തിക നിലവാരത്തിൽ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ സംഖ്യ അത് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. പ്രശ്നപരിഹാര ഫോർമുല തയ്യാറാക്കും മുമ്പ് ചില നിർദ്ദേശങ്ങൾ പരിഗണിക്കണമെന്നും തോട്ടം ഉടമകൾ ആവശ്യപ്പെട്ടു. 9 നിർദ്ദേശങ്ങളാണ് തോട്ടം ഉടമകൾ മുന്നോട്ട് വെച്ചത്. പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ്. ടാസ്ക് ജോലി ഉൾപ്പെടെ തൊഴിലാളികളുടെ പ്രവർത്തന സമയം 8 മണിക്കൂറാക്കണം. കൊളുന്തിന് കിലോയ്ക്ക് 3 രൂപ സബ്സിഡി നൽകണം. ഭൂനികുതി 2010 നിരക്കിന് തുല്യമായി പുനർനിശ്ചയിക്കണം. കാർഷിക ആദായ നികുതിയും പ്ലാന്റേഷൻ നികുതിയും പൂർണ്ണമായി ഒഴിവാക്കണമെന്നുമാണ് തോട്ടം ഉടമകളുടെ ആവശ്യം. നാളെ ചേരുന്ന പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി യോഗത്തിലും തോട്ടം ഉടമകൾ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.